ഇയാൾക്ക് നഗരത്തിലെ ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് തിരക്കഥ എഴുതിയാൽ പോരെ വെറുതെ ഓരോ വട്ട് ഡ്രൈവർ വാച്ച്മാനോട് പറയുന്ന ശ്രീകുമാർ കേട്ടു കഥയും കവിതയും ഒക്കെ എഴുതുന്നവർക്ക് ചെറിയ വട്ടുണ്ടെന്നാണല്ലോ പറിച്ചില്ല ഇതും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വാച്ച്മാൻ പറഞ്ഞു കക്ഷി വിഷയ കാര്യങ്ങളിലൊക്കെ എങ്ങനെ വാച്ച്മാൻ ചോദിച്ചു പുള്ളി ആർക്കും അങ്ങനെ പിടികൊടുക്കാത്തൊരനമ എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും ആരും അറിയില്ല ഡ്രൈവർ പറഞ്ഞു എല്ലാം കേട്ട് ശ്രീകുമാർ ചിരിച്ചു ചിരിച്ചുപോലെ എത്ര എത്ര കഥകളാണ് തന്നെപ്പറ്റി പ്രചരിക്കുന്നത് രണ്ട് സിനിമകൾ സൂപ്പർ ഹിറ്റായി മൂന്നാമത്തെ സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അവൻ അവൻ്റെ മനസ്സിലൊരു ചെറിയ കഥയുണ്ട് ഒരു ചെറിയ സ്പാർക്ക് അതിന് ജീവൻ കൊടുക്കണം അതിനാണ് ഈ വരവ് അവൻ അതിരാവിലെ ഉണർന്നു ജനാല തുറന്ന് നേരെ നോക്കിയത് മതിലിനപ്പുറത്ത് മുറ്റുപടിച്ചു കൊണ്ടിരുന്നൊരു പാവാടക്കാരുടെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി പിന്നെ സൂക്ഷിച്ച് നോക്കി അവളുടെ കണ്ണുകളിൽ അത്ഭുതം വിടരുന്ന് അവൻ കണ്ടു അവളകത്തേക്ക് ഓടിപ്പിടി തിരക്കഥ എഴുതിയ സിനിമകളിൽ അവൻ്റെ മുഖം കാണിച്ചിട്ടുണ്ട് തിരക്കഥ എഴുതുമ്പോൾ തനിക്ക് അവനൊരു സ്പേസ് കണ്ടെത്തും അത്ര മോശമില്ലാത്തൊരു സ്പേസ് മോഹൻലാലും മുമ്പൂട്ടിയൊന്നും ആയില്ലെങ്കിലും ഒരു ബിജു മുന്നെങ്കിലും ആകണം എന്നും തിരക്കഥ എഴുതി പിടിച്ചേൽക്കാനാവില്ലെന്ന് അവനറിയാം അകത്തേക്ക് പോയ സുന്ദരിപ്പെണ്ണ് തിരിച്ചുവന്ന പവഞ്ഞട്ടി അവളുടെ കൂടെ അവളെ വാർത്തെടുത്ത് വെച്ചതുപോലെ മറ്റൊരു പെണ്ണ് ഇരട്ടക്കുട്ടികൾ അവൻ മന്ത്രിച്ചു രണ്ടുപേരും കൗതുകത്തോടെ അവനെ നോക്കി അവൻ കൈവീശി കാണിച്ചു ശ്രീകുമാർ സാറല്ലേ അതിലൊരുത്തി വിളിച്ചു ചോദിച്ചു അവൻ തലയാട്ടി രണ്ടുപോരത്ഭുതത്തോടെ പരസ്പരം നോക്കി രണ്ടുപേരും ഒരേപോലുള്ള പാവാടേൻ ടോപ്പാണ് തിരിച്ചിരിക്കുന്നത് രണ്ടുവിനെ അടങ്ങിയിരിക്കില്ലെന്ന് അവനറിയാം എങ്ങനെയെങ്കിലും ഇങ്ങോട്ടെത്തും അവനെ തെറ്റിയില്ല സാറേ രണ്ട് പെൺകുട്ടികളെ കാണാൻ വന്നിരിക്കുന്നു വാച്ചർ പറഞ്ഞു അല്ല സാറേ സാർ ഇതുവരെ പുറത്തേക്കൊന്നും പോയില്ലല്ലോ പിന്നെ അങ്ങനെ വാച്ചറിൻ്റെ സംശയം കണ്ടപ്പോൾ അവൻ ചിരി വന്നു അത് ഞാൻ ജനാലിയെക്കൂടി വളച്ചതാടും കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു അയാൾ അത്ഭുതത്തോടെ അവനെ നോക്കി മിക്കവാറും കൂടെ എന്തെങ്കിലുമൊക്കെ നടക്കും അയാൾ മനസ്സിൽ പറഞ്ഞു എടോ താൻ മനസ്സിൽ പറഞ്ഞ് എനിക്കിവിടെ കേൾക്കാം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ശ്രീകുമാർ പറഞ്ഞു എങ്കിൽ സാർ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എന്താ മനസ്സിൽ വിചാരിച്ചത് അയാൾ ചോദിച്ചു മിക്കവാറും കൂടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നല്ലേ താൻ മനസ്സിൽ വിചാരിച്ചത് അവൻ ചോദിച്ചു അയാൾ അത്ഭുതത്തോടെ അവനെ നോക്കി സാറേ നോക്കുകയും കണ്ടു നോക്കുക വേണേ ഇല്ലെങ്കിൽ സാറിൻ്റെ മാത്രമല്ല എൻ്റെ തടിയും കേടാകും അയാൾ പറഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അവനെ കണ്ടപ്പം പാവാടക്കാരികളുടെ മുഖം ചുവന്നു തുടത്തു രണ്ടുപേരും അവനെ അടിമുടി നോക്കി സാറോട് എത്ര ദിവസം കാണും അതിലൊരുത്ത് ചോദിച്ചു അത് പറയാൻ പറ്റില്ല കഥ എഴുതിയിരുന്നവരും ഇവിടെ കാണും അവൻ പറഞ്ഞു രണ്ട് പാവക്കുട്ടികളെപ്പോലുണ്ട് ഒരേ വേഷം ഒരേ നിറം ഒരേ മുഖം ഹെയർ സ്റ്റൈൽ പോലും ഒന്നാണ് അവൻ കൗതുകത്തോടെ നോക്കുന്നത് കണ്ടപ്പം രണ്ടുപേരും നാണിച്ചു നിന്നു അവൻ പേര് ചോദിച്ചു സമൃദ്ധ സംഗീത ശരിക്കും രണ്ടുപേർക്കും കൂടി ഒരു പേര് മതി കള്ളച്ചേരിയോടെ അവൻ പറഞ്ഞു അതെന്ന് മാറ്റിപ്പിടിച്ചാലോ ഒരു നിമിഷം ചിന്തിച്ചു വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് അവൻ ചോദിച്ചു ഇല്ല ഞങ്ങളിതി വഴക്കെപ്പോഴും ഓടിക്കളിക്കണതാണ് ഇവിടെ വല്ലപ്പോഴുമൊക്കെ താമസക്കാർ കാണും സമ്പ്രദ്ധ പറഞ്ഞു അമ്മയോട് പറഞ്ഞാൽ അമ്മയും കൂടെ വരും പിന്നെ ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല സമ്പ്രദ്ധ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേർക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ട് അല്ലേ അവൻ ചോദിച്ചു രണ്ടുപേരും നാണത്തോടെ അവനെ നോക്കി എനിക്കല്ല ഇവൾക്കാണ് മോഹം സംഗീതയെ നോക്കി സമ്പ്രദ്ധ പറഞ്ഞു സംഗീത നാണത്തോടെ അവനെ നോക്കി വീട്ടുകാരുടെ സമ്മതമൊക്കെ വേണ്ടി വരും ഇല്ലെങ്കിൽ എൻ്റെ തടി കേടാകും അവൻ പറഞ്ഞു അക്കാര്യം പേടിക്കണ്ട അമ്മയ്ക്ക് സിനിമ എന്ന് പറഞ്ഞ പ്രാന്ത മോഹൻലാലിനെപ്പോൾ തോളിച്ചിരിച്ച് നടക്കുന്ന കണ്ടിട്ട് അമ്മ അച്ഛനെ പ്രേമിച്ച് തന്നെ സമ്മർദ്ദ പറഞ്ഞു കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ രണ്ടുപേരെ ഏറെക്കുറെ മനസ്സിലായി സമൃദ്ധ ഗാന്താരിയാണ് സംഗീത നാണം കുടുങ്ങി അവൻ ഇഷ്ടമായ സമൃദ്ധയാണ് പെണ്ണ് കട്ടയ്ക്ക് നിന്നോളും സിറ്റൌട്ടിൽ ചുറ്റുകൂട്ടിയിട്ടിരിക്കുന്ന കല്ലാസ കഷ്ണങ്ങൾ നിവർത്തി നോക്കിയിട്ട് സമ്മർദ്ദ പറഞ്ഞു അയ്യേത് ഡോക്ടർമാരുടെ മരുന്നിൻ്റെ കുറിപ്പടി പോലുണ്ട് എങ്ങനെ വായിക്കണേ ഇതൊക്കെ വൃത്തിയായി പകർത്തി എഴുതണം സംവിധായകൻ നിർമ്മാതാവും നടനുമൊക്കെ വായിക്കേണ്ടതല്ലേ എല്ലാവർക്കും ഇഷ്ടമാകുമ്പോഴാണ് സിനിമ ആരംഭിക്കുക അവൻ പറഞ്ഞു പഴയൊരു സിനിമയിൽ മമ്മൂക്കിന്ന് അധികാമത് തിരക്കഥ എഴുതി കൊടുക്കില്ലേ അതുപോലെ ഞങ്ങൾ എഴുതി സമ്പർത്ത പറഞ്ഞു എല്ലാ സിനിമയും കാണുമല്ലേ ആ സിനിമയുടെ പേര് ശ്യാമെന്നാണ് അവൻ പറഞ്ഞു അവൻ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ സമ്പർത്തയുടെ മുഖം ചുവന്നു തൊടുത്തു ആ സിനിമയിൽ മമ്മൂട്ടി ചെയ്ത റോളാണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിമാനത്തോടെ അവൻ പറഞ്ഞു കഥ പകർത്തി എഴുതാൻ വരുന്നൊക്കെ കൊള്ളാം ഒരു സിനിമയിലെ പോലെ എന്നെ കുഴപ്പത്തിലാക്കരുത് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു ഞാൻ കുഴപ്പത്തിലാക്കില്ല ഈ മിണ്ടാപ്പൂച്ചയെ സൂക്ഷിച്ചാൽ മതി സംഗീതയെ നോക്കി സമ്പ്രദ്ധ പറഞ്ഞു അവൻ രണ്ടുപേരെ മാറി മാറി നോക്കി ഇത്രയും നേരം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ അവൻ ചോദിച്ചു രണ്ടുപേരും കൗതുകത്തോടെ അവനെ നോക്കി നിങ്ങൾ രണ്ടുപേരും ഓഡീഷന് ചെന്നാൽ അവർ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദ്ധിയായിരിക്കും സിനിമയ്ക്ക് വേണ്ട നാണകുണ്ടെങ്കിൽ അല്ല അവൻ പറഞ്ഞു സംഗീതയുടെ മുഖം പാടി അവൾ പരിഭവത്തോടെ അവനെ നോക്കി എന്നെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി ഇങ്ങനെ മുഖത്തടിച്ച പോലെ പറയണ്ടായിരുന്നു സമ്പ്രദ പറഞ്ഞു ഞാനത് പറഞ്ഞില്ലെങ്കിൽ നാളെ ഓഡീഷന് ചെല്ലുമ്പോൾ അവരത് മുഹത്ത് നോക്കി പറയും അവൻ പറഞ്ഞു ഞങ്ങളുടെ രൂപത്തിലൊരു പോലെയാണെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് അവളുടെ അമ്മയെപ്പോലെയാണ് തൊട്ടാവാടി സമ്പൃദ്ധ പറഞ്ഞു അവളാണ് സാറിനെ തിരിച്ചറിഞ്ഞത് അവളുടെ നിർബന്ധം കാരണമാണ് ഞാൻ വന്നത് അവൾ പറഞ്ഞു അവൻ എന്ത് പറഞ്ഞോ എന്നറിയാതെ നിന്നു അവൾ യാത്ര പോലും പറയാതെ പോയി അവൻ നിരാശയോടെ നോക്കി നിന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ അവൻ്റെ മനസ്സ് കീഴടക്കി ഒടുവിൽ ഇങ്ങനെ ഒരു ഇഷ്ടവൻ പ്രതീക്ഷിച്ചില്ല അവൾ ചെന്നപ്പോൾ സംഗീതം മേശയിൽ മുഖം ചേർത്ത് കിടപ്പുണ്ട് നീ ഒന്നും ഉണ്ടാകാൻ നിന്നപ്പോ അയാൾക്ക് അങ്ങനെ തോന്നിക്കാം സമ്മർദ്ദ പറഞ്ഞു എനിക്ക് ഞാനാകാനല്ലേ പറ്റൂ എനിക്ക് പെട്ടെന്ന് മാറാനൊന്നും പറ്റില്ല സംഗീത പറഞ്ഞു ഇനി ഞാൻ അങ്ങോട്ടില്ല അയാളുടെ മനസ്സിൽ ഞാനൊരു നാണം കുടുങ്ങിയാണ് സംഗീത പറഞ്ഞു എടി മണ്ടിപ്പണ്ണേ കുറച്ച് ദിവസത്തേക്ക് നീ എന്റെ പേരങ്ങ് എടുത്തു കള്ളച്ചിരിയോടെ സമ്മർദ്ദ പറഞ്ഞു ഇനി അയാളുടെ മുന്നിൽ ചെന്ന് നാണം കുടുങ്ങി നിന്നെക്കരുത് റെഡ് ബുള്ള ഒരു ബോട്ടിൽ അടിച്ചിട്ട് പൊക്കോ ഒരു എനർജി കിട്ടും കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു സംഗീത നാണത്തോടെ അവളെ നോക്കി ഇത് ഇന്നു മുതലേ തുടങ്ങിയ പരിപാടിയല്ല സ്റ്റേജ് കാരൻ നാണമാണെന്ന് സംഗീതം പറഞ്ഞപ്പോഴായിരുന്നു ആദ്യത്തെ ആൾ മാറാട്ടം അങ്ങനെ സംഗീതയ്ക്ക് പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി സമ്പ്രദായ സ്റ്റേജിൽ തകർത്തു വാരിതെന്ന് ആരും അറിഞ്ഞില്ല രണ്ടുപേരും രണ്ട് ട്യൂഷനിലാണ് ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ടീച്ചർമാർക്ക് എപ്പോഴും ആളുമാറിപ്പോകും അതുകൊണ്ടാണ് പുതിയ ട്രിൽ മാഷിന് സംഗീതയെ കണ്ടപ്പോൾ ഒരു മോഹം എടിപ്പണ്ണേ എനിക്കൊരു സംശയം പുതിയ ട്രിൽ മാഷിന് എന്നെ കാണുമ്പോൾ ചെറിയൊരു ഇളക്കം പോലെ നാണത്തോടെ സംഗീത പറഞ്ഞു നീ ഒരു പാവമാണെന്ന് പുള്ളിക്ക് തോന്നിക്കാണും വേറെ ശല്യമൊന്നുമില്ലല്ലോ വിട്ടുകള അവൾ പറഞ്ഞു പക്ഷേ അന്ന് വൈകുന്നേരം സംഗീത കരഞ്ഞുകൊണ്ടാണ് വന്നത് മാഷ് നുള്ളിപ്പറിഞ്ഞത്ര ഇതാണോ ഇത്ര വലിയ കാര്യം സമ്മർദ്ദം ചോദിച്ചു മാഷ എവിടെയാണെന്നുള്ളതെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടു നാണത്തോടെ സംഗീത പറഞ്ഞു ഇതുപോലൊരു മണ്ടി മാഷിൻ്റെ കള സൂപ്പറല്ലേ സാരമില്ല സമ്മർദ്ദ പറഞ്ഞു ഞാനി ഗ്രൗണ്ടിലേക്കില്ല സംഗീത പറഞ്ഞു നല്ല കാര്യം ഞാൻ പൊക്കോളാം കള്ളച്ചിരിയോടെ സമ്മർദ്ദ പറഞ്ഞു അന്ന് അവൾക്കും കിട്ടുന്നുള്ളു മാഷാൾ കൊള്ളാമല്ലോ അവൾ തിരിച്ചു നിന്നു അവളുടെ കള്ളച്ചിരി കണ്ടപ്പോൾ മാഷിന് ആവേശമായി അവളുടെ പാവാടത്തും പൊലിഞ്ഞു മാഷവളുടെ രഹസ്യങ്ങൾ തേടി അവൾക്ക് എലികയിൽ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി അവളാവുന്ന സംഗീതയോട് പറഞ്ഞില്ല എന്നും ഡയറിമേൽക്ക് കിട്ടുന്നതുകൊണ്ട് സംഗീത പിന്നെ അവളോടൊന്നും ചോദിച്ചതുമില്ല എന്നും ഡയറിമേൾക്ക് മേടിക്കാൻ നീണ്ട കയ്യിൽ ഇവിടുന്നാടി കാശ് ഒരു ദിവസം സംഗീത ചോദിച്ചു അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണോ കള്ളച്ചിരിയോടെ സമ്പർത്ത് ചോദിച്ചു മാഷ് സ്ഥലം മാറിപ്പോയതോടെ ഡയറിമേൽക്കം നിന്നു ആൾമാറാട്ടവും നിന്നു പെണ്ണെ മാഷിനെ പറ്റിച്ച പോലെയല്ല ഇത് സിനിമാക്കാരാണ് ഓർമ്മ വേണം സംഗീത പറഞ്ഞു അതൊന്നും സാരമില്ല നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി സമ്പർത്ത് പറഞ്ഞു വൈകുന്നേരം രണ്ടുപേരെയും കണ്ടപ്പോൾ അവന് സന്തോഷമായി തന്നെ വരില്ലെന്ന് അവൻ പറഞ്ഞു സാറില്ലാത്ത പറഞ്ഞില്ലല്ലോ നാണം കുടുങ്ങിയെന്ന് ആരെങ്കിലും സിനിമയിൽ എടുക്കുമോ ചോദ്യം കേട്ടപ്പോൾ സമ്പ്രദിയാണെന്ന് അവൻ കരുതി പക്ഷേ അത് സംഗീതയായിരുന്നു നാണത്തിന് ഇപ്പോഴൊരു കുറവില്ലല്ലോ നാണം അഭിനയിച്ചെന്ന സമ്പ്രദയോട് അവൻ ചോദിച്ചു അവൾ നാണിച്ച് പുറത്തേക്ക് ഓടി ഏതെങ്കിലും നാണക്കാരുടെ റോൾ വരുമ്പോൾ അവളെ വിളിക്കാം അവൻ പറഞ്ഞു സമ്പ്രദയാണെന്ന് കരുതി അവൻ സംഗീതയോട് അതൊരു എഴുതിയ കഥ പറഞ്ഞു അവളത് പകർത്തി എഴുതി പ്രണയരംഗങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് നാണം വന്നു പക്ഷേ അവളത് പുറത്ത് കാണിച്ചില്ല പുറത്ത് കാണിച്ചേക്കാൾ അത്തരം കൈയ്യോടെ പിടിക്കും ഓരോ ദിവസം കഴിയുമോറും അവരുടെ അടുപ്പം കൂടിക്കൊണ്ടിരുന്നു ഒരു സത്യം പറയട്ടെ ഇപ്പോൾ നായികയുടെ സ്ഥാനത്ത് നിന്നെ സങ്കല്പ്പിച്ചാണ് ഞാൻ കഥ എഴുതുന്നത് അവൻ പറഞ്ഞു അവൾക്ക് ഓരോരുതിരിച്ച് നിന്നു കഥ എത്തി എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നായകൻ നായികയെ സ്വന്തമാക്കുന്നതാണ് കഥയുടെ ക്ലൈമാക്സ് അത് പറഞ്ഞപ്പോൾ അവൾ നാണത്തോടെ അവനെ നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ചുണ്ട് കവർന്നു അവളുടെ കണ്ണുകൾ പിടഞ്ഞു എനിക്കൊരു സർപ്രൈസുണ്ട് നീയാണ് സിനിമയിലെ നായിക അവൻ പറഞ്ഞു അവൾ അമ്പരപ്പെടെ അവനെ നോക്കി ഞാൻ സമ്പ്രദല്ല സംഗീതയാണെന്ന് പറയാൻ അവളുടെ മനസ്സ് കുതിച്ചു അവൻ അവളുടെ കൗതുകങ്ങൾ തേടാൻ തുടങ്ങി അവൾ നാണത്തോടെ അവനെ നോക്കുന്നു അവളുടെ രഹസ്യങ്ങൾ സ്വന്തമാക്കി സിനിമയിലെ നായിക നായകനെ സ്വന്തമാകും ജീവിതത്തിൽ നീ എൻ്റെ മാത്രം നായികയായിരിക്കും അവൻ പറഞ്ഞു കൊടുങ്കാറ്റിൽ പെട്ടതുപോലെ അവൾ ആടി ഒലിഞ്ഞു അവൻ തിരമാല പോലെ അവളെ പുൽകി ഒടുവിലെല്ലാം ശാന്തമായി സിനിമയുടെ തിരക്കുകളിലേക്കലിഞ്ഞപ്പോൾ അവൾ സംഗീതയെ മറന്നു സമൃദ്ധിയായി മാറി